കെപിസിസി പ്രസിഡന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സാഹചര്യം ഒരുപക്ഷേ ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തോളം ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള കെപിസിസി പ്രസിഡന്റ് ആ സ്ഥാനത്തും അതോടൊപ്പം എംപി സ്ഥാനത്തും തുടരാൻ യോഗ്യനാണോ എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളത് സുധാകരന് ബാധകമാണോ എന്ന് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഇപ്പോ പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവും ഒക്കെ സുധാകരൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത എന്നുള്ളത് സുധാകരന് ബാധകമാണോ എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ജനങ്ങളോട് പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ തട്ടിപ്പുകാരനുമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നോ ഈ ശ്രീകൃഷ്ണൻ വെണ്ണ കഴിച്ച പാത്രവും യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത വെള്ളിക്കാശും മോശയുടെ അംശപടിയും ഒക്കെ മോൻസന്റെ കയ്യിലുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണോ മോൻസണുമായിട്ട് കൂട്ടുകൂടിയത് എന്ന് കെപിസിസി പ്രസിഡന്റ് പറയണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴും കെപിസിസി പ്രസിഡന്റ് ഈ മോൻസനെ തള്ളി പറഞ്ഞിട്ടില്ല മോൻസനും പറയുന്നത് സുധാകരൻ സാറിനെ ഇതിന്റെ പേരിൽ കേസിൽ കൊടുക്കരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പുറത്തറിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു അവിഹിത ബന്ധം ആ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഇവരുടെ രണ്ടുപേരുടെയും പരാമർശങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നത് അതുതന്നെയാണ് സംശയത്തിന്റെ കാരണം അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഈ തരത്തിലുള്ള ഒരാളെ കെ പി സി സിയുടെ പ്രസിഡന്റായിട്ട് തുടരാൻ അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് എം പി ആയിട്ട് തുടരാൻ അതിനുള്ള അർഹതയുണ്ടോ എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം അതല്ല ഇതൊക്കെ വിശ്വസിച്ച് നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിട്ടാണ് കെ സുധാകരൻ അവിടെ പോയത് എങ്കിൽ അതും കോൺഗ്രസ് പറയട്ടെ മാത്രമല്ല പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളുമായിട്ട് എന്ത് ഇടപാടാണ് കെ പി സി സി പ്രസിഡന്റിനുണ്ടായിരുന്നത് എന്ന് പറയണം കാരണം പോക്സോ കേസിൽ ഇടപെട്ടിട്ടുള്ള പോക്സോ കേസിന്റെ പേരിൽ ഡൽഹിയിൽ വലിയ ബഹളം വെക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ഡൽഹിയിൽ പോക്സോ കേസ് ചാർജ് ചെയ്യുമ്പോൾ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന ആളുകളാണ് അപ്പോൾ പോക്സോ കേസിന് എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ മാനദണ്ഡമല്ലേ ഉണ്ടാവേണ്ടത് അപ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണോ അതല്ല സുധാകരനെ കുടുക്കിയതാണ് എന്നാണ് വാദമെങ്കിൽ ഈ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ഇന്നലെ പാറ്റ്നയിൽ ഒരുമിച്ചിരുന്നത് അടുത്തിരിക്കുന്ന യെച്ചൂരിയോട് രാഹുൽ ഗാന്ധിക്കൊന്ന് ചോദിക്കായിരുന്നില്ലേ നമ്മളിവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിക്കാരനെ കൊടുക്കാൻ നിങ്ങളുടെ സർക്കാർ ഈ ശ്രമം നടത്തുന്നത് ശരിയാണോ എന്ന് ഏറ്റവും ചുരുങ്ങിയത് കെ സി വേണുവും അല്ലെങ്കിലും പറഞ്ഞൂടെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കേസിൽ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനോടൊപ്പം ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല അപ്പോൾ അതിനർത്ഥം എന്താ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരവാദവും ജനങ്ങളുടെ മുന്നിൽ എല്ലാ കള്ളത്തരവും അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കേരളത്തില് പരസ്പര സംഘർഷം പാറ്റ്നയിൽ വരുമ്പോൾ പരസ്പര സഹകരണം ഇതാണോ കോൺഗ്രസിന്റെ ദേശീയ നയം കാരണം കേരളത്തിൽ പരസ്പര സഹകരണം ഉണ്ടെന്നാണ് ഇത്രയും കാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് അത് മാറ്റി കേരളത്തിൽ സംഘർഷവും കേന്ദ്രത്തിൽ സഹകരണവും എന്നുള്ള പുതിയ നയത്തിലേക്ക് ദേശീയ പാർട്ടി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം എത്തിയിട്ടുണ്ടോ
എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്.